ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പലവരും പറയാറുണ്ട് ന്യൂ ഫണ്ട് ഓഫർ അല്ലാന്നുണ്ടെങ്കിൽ NFOs നല്ലതാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, ചീപ്പിന് കിട്ടും, 10 രൂപയുള്ളൂ യൂണിറ്റ് വാല്യൂ, അത് വളരെ ചീപ്പല്ലേ, അത് എന്തുകൊണ്ട് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പോയി ഇൻവെസ്റ്റ് ചെയ്യണ ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ കേസിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാം, എന്നിട്ട് ഏതാണോ ഒബ്ജക്റ്റീവ് അനുസരിച്ചുള്ള അണ്ടർലൈയിങ് അസറ്റിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളൂ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുതിയ ഫണ്ടിൽ വരുമ്പോഴും ആ സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. അത് ഒരു ഫണ്ട് ഹൗസ് ഒരു പുതിയ ഫണ്ട് ഒരു പുതിയ ഒബ്ജക്റ്റീവിൽ ഇറക്കുന്നു എന്നേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് ഒരിക്കലും അതൊരു പുതിയ ഫണ്ടാണ് ചീപ്പറാണ് എന്നൊന്നുമില്ല. ഈ 10 രൂപയ്ക്കുള്ള ഷെയർസ് മാത്രമേ വാങ്ങത്തുള്ളൂ, അതൊരിക്കലും ചീപ്പറല്ല. അന്നത്തെ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ മാത്രമാണ് 10 രൂപ. അതിപ്പോൾ വേറെ ഓൾഡ് ഫണ്ടിന് 1000 രൂപ യൂണിറ്റിന് വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇതിന് 10 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞാലും യാതൊരു വിധത്തിൽ ചീപ്പില്ല. അതിന് 1000 രൂപയ്ക്കുള്ള വാല്യൂ ഉണ്ട്, ഇതിന് 10 രൂപയ്ക്കുള്ള വാല്യൂ ഉള്ളൂ. അതിൻ്റെ പേരിലാണ് ഇത് 10 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ 10 രൂപയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് NFO ചീപ്പർ ആവണമെന്ന് ഇല്ല. പിന്നെ NFOയിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്കുള്ളൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രാക്ക് റെക്കോർഡില്ല. പഴയ ഫണ്ടിനാണെങ്കിൽ ട്രാക്ക് റെക്കോർഡുണ്ട്, നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഈ ഫണ്ട് മാനേജർ ഈ പർട്ടിക്കുലർ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു പഴയ ഫണ്ടിൽ കൂടെ കാണാൻ പറ്റും. പക്ഷേ പുതിയ ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ടുള്ള ഒരു ചാൻസ് നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏത് ടൈമിൽ നമ്മൾ ഒരു NFOയിൽ അല്ലെങ്കിൽ ന്യൂ ഫണ്ട് ഓഫറിൽ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിയാണ്, അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിക്ഷേപിക്കുക. അതോടൊപ്പം തന്നെ ഈ ഫണ്ട് മാനേജറും ഫണ്ട് ഹൗസും എക്സ്പീരിയൻസ് ഉള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത്. ഈ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫീസ്. ഇപ്പോൾ ആ പുതിയ ഒബ്ജക്റ്റീവിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ പഴയ ഫണ്ടുകളിൽ നിന്നുണ്ടോ, ഇത് എന്തെങ്കിലും വളരെ പെക്യുലിയാരിറ്റി പറഞ്ഞിട്ട് എന്തെങ്കിലും വാല്യൂ ആഡഡ് ഓപ്പർച്യൂണിറ്റി ആണോ നമുക്ക് കിട്ടുന്നത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ NFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ NFO എന്ന് പറയുമ്പോൾ ഒത്തിരി മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചിലവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫണ്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പുതിയ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ഒരു പലപ്പോഴും ഒരു തിങ്കിങ് ഉണ്ട്, നമുക്ക് എന്തുകൊണ്ടും നമുക്ക് എന്താ പറയുക IPO പോലെ തന്നെ ഒരു പ്രൈസിൽ ജമ്പ് കിട്ടും, അടുത്ത എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടും, അങ്ങനെ ഒരു കാര്യവും NFOയിൽ കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ടും പഴയ പെർഫോമിംഗ് ആയിട്ടുള്ള ഫണ്ട് നിക്ഷേപിക്കുന്നതിന് നല്ലത്. ഇൻ കേസ് നിങ്ങൾക്കത് NFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് മറ്റുള്ള ഫണ്ടുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എനിക്ക് എന്തെങ്കിലും അഡീഷണൽ വാല്യൂ ഈ പർട്ടിക്കുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ മാത്രം ഈ NFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ NFOയ്ക്ക് പകരം നമ്മൾ ഏതെങ്കിലും ട്രാക്ക് റെക്കോർഡുള്ള പെർഫോമൻസ് തന്നിട്ടുള്ള എന്നാൽ ഇനി ഭാവിയിലേക്ക് പെർഫോമൻസ് തരാൻ ചാൻസ് ഉള്ള ഒരു ഫണ്ടിൽ നിക്ഷേപിക്കുക. NFO വരട്ടെ, അത് നല്ല രീതിയിൽ ഫണ്ട് കളക്ട് ചെയ്യട്ടെ, നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടാവട്ടെ, നമുക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞിട്ട് നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ NFOയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിൽ എന്തെങ്കിലും ഒരു യുണീക്ക്നെസ് ആ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനി തരുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനി കാണാം. Thank you so much.